നമ്മുടെ കണക്കിൽ വേനൽ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള തോടും പുഴയും പാടങ്ങളൊക്കെ വറ്റി വരണ്ടോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഉറവ് പറ്റാത്ത കുളത്തിലാണ്. പക്ഷേ ഈ ഒരു കുളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇതിനടിയിൽ കുപ്പിച്ചില്ലുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുമാണ്. ഞങ്ങളെന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുളം ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലുള്ള മീനുകളെ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് ഇന്ന് ഞങ്ങളെ മുമ്പിലുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ചെറുതായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. നമ്മൾ ആ ഒരു തോട്ടിന്ന് മീനെ കണ്ട തോട്ടിന്ന് ചെറിയൊരു ചാല് പോകുന്നുണ്ട്. അത് പോണത് ഈ കുളത്തേക്കാണ്. ഈ കുളത്തേക്ക് പോണോണ്ട് ഞങ്ങൾ ഈ കുളം കൊണ്ട് വാർക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കൂടെ ഉണ്ണി ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഹുസൈൻ ഉണ്ട്, സിദ്ദി ഉണ്ട്, റഷീദ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരുണ്ട്, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീന്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സമയപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞ് 2 മണിയാവറായി. ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തതാണ് എഞ്ചിൻ കൊണ്ടുവന്നിട്ട് ഇത് വാർക്കാന്നുള്ളത്. പക്ഷെ രാവിലെ എഞ്ചിൻ എടുക്കാൻ പോയി, അവിടുന്ന് പിന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാവരും കൂടി റെഡി ആയി വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. ഇതിന്ന് നമ്മൾ മോട്ടർ വെച്ചിട്ട് എത്ര വെള്ളം വാർത്താനും വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഇത് വാർക്കുന്നുണ്ട്. പക്ഷേ സൈഡിൽ കൂടെയൊക്കെ ഉറവ് വന്ന് ചാടുന്നതുകൊണ്ട് വെള്ളം മൊത്തമായിട്ട് ഇങ്ങോട്ട് പോകണില്ല. ഋഷീദ് നിൽക്കുന്നതിൻ്റെ അടിഭാഗം മൊത്തം ചേറാണ്. അതായത് ഏകദേശം അവൻ്റെ അരയ്ക്ക് താഴെ ചേറ് നിൽക്കുന്നുണ്ട്. അതിന് മുകളിലാണ് വെള്ളമുള്ളത്. ഏകദേശം പകുതി മുക്കാലായപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതിലത്തെ വെള്ളം എന്തായാലും മൊത്തം വാർത്തിട്ട് ഇതിലേക്ക് ഇറങ്ങൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു പകുതി ആയപ്പോൾ തന്നെ അതിലേക്ക് ഇറങ്ങൽ തുടങ്ങി. വണ്ടി പിടിക്കും നോക്കണ്ട, ആണ് ചവിട്ടൂടാണ്ട് കാല് മറ്റേ കച്ചേരി പൊന്തിച്ചേക്ക്. കാക്കനോട് ചോദിച്ചോക്കേ, കാക്കൻ്റെ അടുത്ത് മീസുള്ള സാധനം. എടാ ഹുസൈന, അവിടെ തപ്പട ചങ്ങായി കാലിന്റെ അടി ഫുള്ള് ചേറാണ്. അത് സാരമില്ല, അത് ചേറല്ല, തീട്ടല്ലോ. അത് തപ്പൂടി, മുങ്ങി തപ്പൂടി, കൂളിടി കൂളിടി. എന്നാ മറ്റേ മൂലൊക്കെ ഉള്ള കുച്ചി തപ്പിയാ മരുന്ന്. ആരായി എന്താ തവളല്ലേ നിർത്ത, സർക്കസിൽ നിൽക്കണ നിർത്തത്തിന്. അതിന്റെ അടിയിൽ ഒന്നും ഇല്ല, തപ്പിക്കോളി. ഞങ്ങളുടെ അടുത്ത് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാല്, വീഡിയോ എടുക്കുമ്പോൾ മീനുകൾ അധികം കാണിക്കാൻ പറ്റില്ല കുളത്തുനിന്ന് പിടിക്കുന്ന സമയത്ത്. പക്ഷേ ഞങ്ങൾ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം, കാരണം ഇവർ പിടിച്ച അപ്പം തന്നെ മേലെ കയറിയതുകൊണ്ട് അവിടുന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മേലെ പോയിട്ട് ഞങ്ങൾ കിട്ടിയ മീനുകൾ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു സാധനം ഉണ്ട്.
ഇതിൽ അരയ്ക്ക് മുകളിൽ ചേറായതുകൊണ്ട് തന്നെ നമുക്ക് വലയിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും ഇതിനെ പിടിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതിനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വെള്ളം കലക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മീനുകൾ മുകളിൽ പൊന്തി വന്ന് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഈ മീനുകളെ പിടിക്കുന്നത്. ഇതിൽ പിടിക്കുന്ന വലിയ മീനുകളെ മാത്രമാണ്, ചെറിയ മീനുകൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. മീൻ പൊടിച്ചിറങ്ങി നോക്കുമ്പോൾ സാധനമില്ല. അത് പനങ്കൂരി കിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അത് തപ്പിയാണ് ഇതൊക്കെ. ഈ മൂലകൊക്കെ പറ്റിക്ക, ഈ മൂലകൊക്കെ പോയി പക്കൾക്ക് എന്നാ ഈ പക്കൾക്ക് പക്ക് തപ്പ് തപ്പാത്തോടത്തറ മീൻ ഒഴുകി. അതന്നെ അരുവിലാണ് മീൻ ഉണ്ടാവുക. ഈ അരുവിങ്ങനെ ഈ മൂലക്കൊക്കെ കൂട്ടി തപ്പിക്ക. ആ മൂലക്കൊക്കെ രണ്ടാളും കൂട്ടി തപ്പി. തപ്പൂടിയുണ്ട് ഈ അതേ പറഞ്ഞ നിങ്ങൾ പൈക്കളെ മലമ പിടിച്ചിട്ട് തൊട്ട പോരാണ്. അതേ പറഞ്ഞ അടി ഇരുന്നോ. അയ്യപ്പ ഈ പൈപ്പ് എന്താ വെച്ചാൽ പൈപ്പ് കുടിച്ചാ ഇവിടെ അതോ കളിച്ച് കൈ കൊണ്ട് ഇറക്കിയാ മതി. വലുതിനെ പിടിച്ചോ. വലുതിനെ വൈരങ്കോട് ഇപ്പഴ മറിഞ്ഞ പിന്നെന്താ ഹലോ ഞാൻ പോവാൻ ഉസൈന് മുന്നിലല്ലേ. നോക്കട്ടെ
അല്ല ആ മൂലൊക്കെ അല്ലേ ഈ മൂലൊക്കെ തപ്പ് തമാസല്ല ഒന്നറിഞ്ഞു മീനെ കണ്ടിട്ട് മീനെ വിടില്ല ഇതടാ തട അറിഞ്ഞോണ്ട് ഒഴിവാക്കി വിടില്ല പിടിച്ചു ചെല്ലു കിട്ടിയല്ലോ മുപ്പത്താറ് ടൈം കൊമ്പിട്ടിട്ട് ആള് പോയി കിടക്കുന്നാ ഓരോന്നിനെ കാണിച്ചു കൊടുക്കടുക്കൻ രണ്ട് അഞ്ച് അതില് വെള്ളത്തിലുണ്ടോ നോക്കി നോക്ക് വെള്ളത്തിൽ കിടക്കണ്ട നോക്കിക്കോ ഇവിടെ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുളത്തിൽ ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉറവ് വറ്റാതെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അത് ഈ വേനൽക്കാലത്ത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും നല്ലൊരു കുളം നമ്മുടെ നാട്ടിലും അല്ല പല നാടുകളിലും ഉണ്ടായിരിക്കും ഇതുപോലെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത്. ഇങ്ങനെയുള്ള കുളങ്ങൾ മാക്സിമം വൃത്തിയാക്കിയെടുത്താൽ തന്നെ ഒരു നാട്ടിലുള്ള ഭൂരിഭാഗം പേർക്കും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാത്രം വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മുടെ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അധികൃതർക്കോ യാതൊരുവിധ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റും പോലൊക്കെ ഈ ഒരു കുളം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു വെള്ളം തെളിഞ്ഞു വരുമ്പോഴാണ്. പിന്നെ ഇതിലുള്ള ചേറും വേസ്റ്റും മൊത്തം എടുത്ത് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് പറ്റും പോലെ ഒന്ന് ക്ലീനാക്കി ഇനി വെള്ളം തെളിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും. ആളോളം വെട്ടി പോവാന്നല്ലാതെ കിട്ടുന്നില്ലല്ലോ.
ഇതില് എല്ലാ മീനും മയങ്ങും. ഈ അതി ചേച്ചി ഇത് മയങ്ങണില്ല മീനല്ല. പറഞ്ഞെടുത്ത പേര് നാടമുഖിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാകെ ടയേർഡായിപ്പോയി. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വരും. മറക്കാതെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.